സ്വയം ബോധം ചെയ്യുന്നത് ശരിയാണോ തെറ്റോ എന്ന് വെച്ചാൽ, ശരിയായിട്ട് ചെയ്താൽ നല്ലതായിരിക്കും, അല്ലാതെ തെറ്റായിട്ട് ചെയ്താൽ അത് ശരിയാവത്തില്ല. ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ശരിയായ രീതിയിൽ വേണം ചെയ്യാൻ. മാസ്റ്റർബേഷൻ ആണെങ്കിലും കൊള്ളാം, അതിന് സെക്ഷൽ ഇൻ്റർകോഴ്സ് ആണെങ്കിലും കൊള്ളാം, എന്ത് ചെയ്താലും അധികമായാൽ അമൃത് വിഷം. ഓവറായിട്ട് വെള്ളം കുടിച്ചാലും ചത്തുപോകും. ഓവറായിട്ട് നമ്മൾ ഓക്സിജൻ ശ്വസിച്ചാൽ, ഓക്സിജൻ മാത്രം ഒരു പരിധി കൂടുതൽ ശ്വസിച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകും. സൈനൈഡ് ഒരു പരിധി കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും. ഇല്ല, സൈനൈഡ് എന്ന് പറയുന്നത് ഒരുപാട് ഡയലൂട്ടഡ് ആണെങ്കിൽ ചാവത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഒരുപാട് മാസ്റ്റർബേറ്റ് ചെയ്താലും മരിച്ചു പോകാൻ സാധ്യതയൊക്കെ ഉണ്ട്. മാസ്റ്റർബേറ്റ് ചെയ്ത് മരിച്ച നാല് പേരെ എനിക്കറിയാം. ഒരു ബിനു, ഒരു ജോസഫ്, ഒരു റോജി എന്ന് പറഞ്ഞിട്ട്, പിന്നൊരു മഹേഷ്. ഈ നാല് പേര് മാസ്റ്റർബേറ്റ് ചെയ്ത് മരിച്ച ആൾക്കാരാണ്. അവരിങ്ങനെ മാസ്റ്റർബേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മൂന്ന് ദിവസം കഴിയുമ്പോൾ അവർ മരിച്ചു വീണു. മൂന്നല്ല, ആറ് ദിവസം കഴിഞ്ഞപ്പോൾ. കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവർ വെള്ളവും കുടിച്ചിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ മരിച്ചുപോയി. അങ്ങനെയൊന്നും ചെയ്യരുത്. പക്ഷേ ഞാൻ പറയുന്നത്, ഇപ്പോൾ മാസ്റ്റർബേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ആലോചിക്കും, ഇപ്പോൾ ആണേ പെണ്ണേ ഇവർ രണ്ട് കൂട്ടർക്ക് മാസ്റ്റർബേറ്റ് ചെയ്യാം. അപ്പോൾ ഈ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിലേക്ക് ഒരുപാട് ടോയ്സ് ഒക്കെ അവൈലബിളാണ്. അതൊക്കെ യൂസ് ചെയ്യണം, നല്ലതായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടോയ്സ് മേടിക്കണം. പിന്നെ സ്ത്രീകൾക്ക് വൈബ്രേറ്റേഴ്സ്, ആണെങ്കിൽ വേറെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ലൂബ്രിക്കേഷൻ അത് വേണമെങ്കിൽ അത് മേടിക്കണം. പിന്നെ എല്ലാത്തരം ടോയ്സും ട്രൈ ചെയ്യണം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതൊന്നും ആരെയും ബുദ്ധിമുട്ടിക്കുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അത്യാവശ്യം ഒരു നോർമലായ രീതിയിൽ, അതായത് ഈ മറ്റേ എന്താ പറയുക, ഒരു ദിവസം ഇത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ള ആൾ മനസ്സിലാക്കണം. അതല്ല, നോർമലി ആണെങ്കിൽ ഇത് ഗുണം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്ട്രെസ്സൊക്കെ റിലീവ് ആവും. ഇനി വലിയ ചിലപ്പോൾ ഒന്ന് വൈകുന്നേരമൊക്കെ ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ വേണം ചിലപ്പോൾ ഉറക്കമൊക്കെ കിട്ടും. അത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ വലിയ പിന്നെ കൂടുതൽ അലമ്പുണ്ടാക്കാൻ തോന്നത്തില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, സെക്ഷലി ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി അഗ്രഷനൊക്കെ കൂടും, മനസ്സിലായി. ചിലപ്പോൾ ദേഷ്യമായിട്ടായിരിക്കും അത് വരുന്നത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പെമ്പിള്ളേരുടെ നേർക്കുള്ള എന്തെങ്കിലും അതിക്രമമായിട്ട് വേണേൽ വരാം. ചിലപ്പോൾ ഒരുപാട് ഫുഡ് കഴിച്ചെന്നിരിക്കും. അങ്ങനെ ചിലർക്ക് ഒരുപാട് തടി കൂടിയ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ മുടി പൊഴിഞ്ഞെന്നിരിക്കും. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് മുടി പൊഴിയുന്നില്ല, ശരീരം അധികം തടി വെക്കുന്നുണ്ടോ അതില്ല. കൃത്യമായിട്ട് ചെയ്യണം, അല്ലാതെ ചുമ്മാ കിടന്നുകൊണ്ട് ഒന്നും കാണിക്കുകയല്ലാണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ മാസ്റ്റർബേറ്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റി ഒരു പ്രബന്ധം ഞാൻ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു തീസിസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡോക്യുമെൻ്ററി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ മാസ്റ്റർബേഷനെ പറ്റി. അപ്പോൾ ഇതെല്ലാം പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് തന്നെ ഓൺലൈനിൽ ബന്ധപ്പെട്ടാൽ അതും പറഞ്ഞു കൊടുക്കാം. മതഗ്രന്ഥങ്ങളിൽ അങ്ങനെ തെറ്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വിവാഹം കഴിക്കുന്നതിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു മുല്ലാക്ക് എന്ന് പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. നിന്നെ നരകത്തിലിടുമെന്നോ അത് മറ്റേതാണെന്നോ എൻ്റെ മണ്ഡലത്തിലൊക്കെ പറയുന്നുണ്ട്. ഈ പ്രഭാഷണം നടത്തുന്ന കുറേ പുരോഹിതന്മാരിത് പറയുന്ന കേട്ടിട്ടുണ്ട്. മതഗ്രന്ഥത്തിൽ എവിടാണെന്ന് എനിക്കറിയത്തില്ല. ഇനി അവരൊക്കെ മതഗ്രന്ഥത്തിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ അത് നല്ല മണ്ഡലത്തിലായിട്ടേ തോന്നുന്നുള്ളൂ. കാരണം മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് ഈ മദ്രസ അധ്യാപകർ. അവർ ഈ മറ്റേ പിള്ളേരൊക്കെ പീഡിപ്പിക്കുന്നതേ കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. അവർക്ക് ഈ ടോയ്സൊക്കെ മേടിച്ച് മദ്രസ നിർബന്ധമായും കൊടുക്കണമെന്നാണ് പറയുന്നത്. അല്ലെ, ഇവന്മാർ ഈ പറഞ്ഞ പോലെ പിള്ളേരൊക്കെ പീഡിപ്പിക്കും. അച്ഛന്മാർക്കും അതൊരു നല്ലൊരു ആശ്വാസമായിരിക്കും. അല്ലെങ്കിൽ മറ്റേ ഇനിയും ഒരുപാട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇപ്പോൾ മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ ഈ അഡ്രിനാലിനൊക്കെ ഒന്ന് തണുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ആണുങ്ങളെ സംബന്ധിച്ച് പെൺകുട്ടിയുടെ കാര്യം എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. എന്നാലും പെൺപിള്ളേർക്ക് അതേപോലെ ഒരു സംഭവമായിരിക്കും ഉണ്ടാകുന്നത്. കാരണം ഇതൊരു പീക്കിലേക്ക് എത്തി നമ്മൾ അതിനെ അങ്ങ് റിലീവ് ചെയ്യുക, ആ ഒരു എന്തോ ഉണ്ടായ വികാരങ്ങളാക്കി അങ്ങ് ശമിപ്പിക്കുക എന്ന് വേണം പറയാൻ. അത് അങ്ങനെ തന്നെ വേണം ചെയ്യാൻ, അല്ലാതെ ഈ വികാരം വെച്ചുകൊണ്ട് ഇറങ്ങി കിടന്ന് ചില്ലെറിഞ്ഞ് പൊട്ടിക്കുക, ബോംബിട്ട് പൊട്ടിക്കുക, അങ്ങനൊന്നും ചെയ്യരുത്. അല്ലെ, വേറൊരാളെ ഉപദ്രവിക്കുക, അതൊക്കെ ഈ രീതിക്ക് തന്നെ വരുന്നതാണ്. ഈ ഫ്രസ്ട്രേഷൻ കൂടി സെക്ഷൽ ഫ്രസ്ട്രേഷൻ അടിച്ച് കയറിയിട്ട് തീരെ നിവൃത്തി ചെയ്താൽ വല്ലവൻ്റെ ഒക്കെ മണ്ടയ്ക്ക് കയറി ഇവിടെ പലരും തീർക്കുന്നത്. ചിലപ്പോൾ അത് പോലീസുകാർ ചിലപ്പോൾ ഏതെങ്കിലും പാവപ്പെട്ടവരെ തല്ലുമൊക്കെ ചെയ്യും. ചില ഗുണ്ടകൾ ചിലപ്പോൾ ആക്രമിച്ചിരിക്കും. ചിലർ ഇതൊന്നും പറ്റാത്തവരെന്ത് ചെയ്യും, വീട്ടിൽ ചെന്ന് ഭാര്യ കുട്ടി അവരെ ഉപദ്രവിക്കും. അങ്ങനെയാണ് ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ കൂടുന്നത്. അവർ മാസ്റ്റർബേറ്റ് ചെയ്താൽ അത് കുറഞ്ഞിരിക്കും.